ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്ലാസിലേക്ക് സ്വാഗതം. ഇന്നൊരു തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിന് 1¼ kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വരഞ്ഞു വയ്ക്കാം. കഷ്ണങ്ങൾ വലിയ കഷ്ണം ആയതുകൊണ്ട് ഒന്ന് വരഞ്ഞു വയ്ക്കാം. രണ്ട് ലെഗ് പീസ് ഉണ്ടായിരുന്നു, അത് രണ്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ബ്രസ്റ്റ് പീസാണ്, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി കൂട്ട് തയ്യാറാക്കാം. കൂട്ട് തയ്യാറാക്കാനായിട്ട് 2 സ്പൂൺ പിരിയൻമുളകിൻ്റെ ടേബിൾ സ്പൂണാണ് പിരിയൻമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1½ സ്പൂൺ കുരുമുളക് ചതച്ചതാണ്. നല്ല പൗഡർ ആക്കണ്ട, അല്ലാതെ ഒന്ന് ചതച്ചെടുത്താൽ മതി. 1 സ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി, 2 സ്പൂൺ അരിപ്പൊടി എടുത്തു, ഇത് നല്ല ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ്. ഒരു 1 സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ എണ്ണ ചേർക്കണം, 1 സ്പൂൺ വെളിച്ചെണ്ണയാണ്. 1 നാരങ്ങയുടെ നീരും എടുത്തിട്ടുണ്ട്, ഒരു പുളിക്ക് വേണ്ടിയാണ്. ഇനി പെരിഞ്ചീരകം ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടണം. നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ കുറച്ച് ചൂട് വെള്ളവും കൂടെ, പച്ചവെള്ളവും കൂടെ ഒഴിച്ച് കുഴയ്ക്കാം. ഇത്തിരി ലൂസാവണം അത് പിടിക്കാൻ വേണ്ടി. കുറച്ചുകൂടെ വെള്ളം ഇത് ചിക്കനിൽ നന്നായിട്ട് പുരട്ടി വയ്ക്കാം. ഇത് ചിക്കനിൽ പുരട്ടി വയ്ക്കാം. പുരട്ടി 1-2 മണിക്കൂർ വെച്ചാൽ നല്ലത്, ഫ്രിഡ്ജിൽ 1½ മണിക്കൂർ എങ്ങനെയായാലും വയ്ക്കണം, എന്നാലേ ഇത് ഇറച്ചി കൂട്ട് നന്നായിട്ട് പിടിക്കുള്ളൂ. ഇത് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വയ്ക്കാം. ഈ സമയം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വെക്കാം. ഇറച്ചി പുരട്ടി വെച്ചിട്ട് 2 മണിക്കൂറായി. ഇനി ഇത് പൊരിക്കാനിടാം. പാത്രം ചൂടായി, നമുക്കിത് പൊരിക്കാനിടാം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം, നല്ല ഡീപ് ഫ്രൈ ചെയ്യാനാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളയ്ക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി, ഇനി കഷ്ണങ്ങൾ കുറച്ച് വെക്കാം.
കുറച്ച് ഇത്രയും മതി. ഇതൊന്ന് മുരിഞ്ഞതിന് ശേഷം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അതിന് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഒന്ന് വെന്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് സ്ലോ ആയിട്ട് കുക്ക് ചെയ്യണം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കാണും, അത് മറിച്ചിടാം. സൂക്ഷിച്ച് മറിക്കാം. തീ കുറച്ചാണ് വെച്ചിരുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അടുത്ത വശവും കൂടെ നന്നായിട്ട് മുരിച്ചെടുക്കാം. കുറച്ച് സമയം അടച്ചു വെക്കാം. നന്നായിട്ട് മുരിഞ്ഞത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മാറ്റാം. ഇനി അടുത്ത ബാച്ച് പൊരിക്കാം. അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കാം. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ കിടക്കണം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. രണ്ടാമത് ഇട്ടതും മുരിഞ്ഞു, അത് നമുക്കിനി മാറ്റാം. ഇനി കുറച്ച് മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മുക്കിച്ചിടാം. കറിവേപ്പില മാറ്റ ഉള്ളി ഒരു സവാളയും ഒരു നാല് വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചിരുന്ന ഇത് മൂപ്പിച്ചിടാം. നന്നായിട്ട് മുരിച്ചിട്ടിടാം. ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഈ ഉള്ളിക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഒരുമിച്ചിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. ഇറച്ചിയും കൂടെ അതിലിട്ട് ഇളക്കണം. എന്നിട്ട് എണ്ണ പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഉള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ആ മുളക് വറുത്തതും നമ്മൾ പൊരിച്ചു വെച്ച ഇറച്ചിയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി വീണ്ടും നമുക്ക് എണ്ണ വാലാൻ വയ്ക്കാം. ഒന്ന് വറച്ചിട്ട് കൊടുക്കാം, എല്ലായിടത്തും ഒന്ന് പെരളാൻ വേണ്ടി മാത്രം.
ഒന്ന് പിടിച്ചു കേട്ടോ അതില്. എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. എണ്ണ കുറച്ച് സമയം പോകാൻ വേണ്ടി ഒരു അരിപ്പിലിട്ട് വെക്കാം.